അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദിൻ അദദമാ ജറാ ബിഹിൽ ഖലം ഫീ ഉമ്മിൽ കിതാബി ഇൻദക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإنك لعلى خلق عظيم. صدق الله مولانا العلي العظيم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് പ്രവാചകരുടെ സ്വഭാവത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതൊരു മനുഷ്യനെയും ഏതൊരാളെയും നമ്മൾ മനസ്സിൽ താലോലിക്കാനും വളരെയേറെ ഇഷ്ടപ്പെടാനും കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അവരുടെ സ്വഭാവമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, ഇത് വിശാലമായ വിഷയമാണ്. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, നബിയോട് ബന്ധപ്പെട്ട ചില കഥകൾ, അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വിശുദ്ധ ഖുർആൻ 68:4 പ്രവാചകരെ സംബന്ധിച്ച് പറയുന്നത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പ്രവാചകരെ, അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അള്ളാഹു പോലും സാക്ഷ്യപ്പെടുത്തുകയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. അതിൽ ഏറെ ശ്രദ്ധേയമായതാണ് പ്രവാചകരുടെ സ്വഭാവം. കുട്ടികളോട് അള്ളാഹുവിൻ്റെ തിരുദൂതർ കാണിച്ച ദയയെ സംബന്ധിച്ചാണ് ആ ഭാഗമാണ് ഇന്ന് നമ്മൾ സ്പർശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഞാൻ ഉദ്ധരിച്ച ആ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സുപ്രധാനമായ ഒരു സംഭവം കാണാം. അള്ളാഹുവിൻ്റെ തിരുദൂതർ ഒരിക്കൽ ഒരു യാത്രയിലാണ്. ആ സമയത്ത് വഴിയരികിലുണ്ട് ഒരു ബാലിക, ഒരു പെൺകുട്ടി ഒറ്റക്ക് നിന്നുകൊണ്ട് കരയുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ കണ്ടു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബാലികയോട് ചോദിച്ചു, എന്തിനാണ് മോളെ കരയുന്നത് എന്ന്. അപ്പോൾ ആ പെൺകുട്ടി അള്ളാഹുവിൻ്റെ തിരുദൂതരോട് പറഞ്ഞു, എൻ്റെ യജമാനൻ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ പറഞ്ഞയച്ചതാണ്. പക്ഷെ എന്നെ ഏൽപ്പിച്ച ദിർഹമുകൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ വിവരം എൻ്റെ യജമാനൻ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ആദ്യകാലത്ത് പല രാജ്യങ്ങളിലും അടിമ സമ്പ്രദായമുണ്ടായിരുന്നു, അറേബ്യയിലുമുണ്ടായിരുന്നു. പ്രവാചകർ ആ സംവിധാനത്തെ മെല്ലെ ഇല്ലാതെയാക്കി. അടിമകളെ ഉടമകൾ മോചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അരികെ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ചില തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം പോലും അടിമകളെ മോചിപ്പിക്കലാക്കി. അങ്ങനെയുള്ള ആ കാര്യ അടിമത്ത സമ്പ്രദായത്തെ അള്ളാഹുവിൻ്റെ തിരുദൂതർ വളരെ നയപരമായി ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പെൺകുട്ടി, ഒരു യജമാനൻ്റെ കീഴിൽ ഒരു അടിമ പെണ്ണായി കഴിയുന്ന പെൺകുട്ടിയായി കഴിയുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ള ഒരു രീതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കയ്യിലുള്ള ദിർഹം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ ശക്തമായ ശിക്ഷ ആ കുട്ടി അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ തിരുദൂതർ, പ്രവാചകരുടെ കയ്യിൽ ഏതാനും ദിർഹമുകൾ ഉണ്ടായിരുന്നു. വസ്ത്രം വാങ്ങാൻ വേണ്ടി കരുതി വച്ച ആ ദിർഹമുകൾ ആ പെൺകുട്ടിക്ക് നൽകി. ആ കുട്ടിക്ക് സന്തോഷമായി. പക്ഷെ കുട്ടി വീണ്ടും
പ്രവാചകരോട് പറഞ്ഞു, നേരം വൈകിയതുകൊണ്ട് ഇനി ഈ രൂപത്തിൽ യജമാനൻ്റെ അരികിലേക്ക് ചെന്നാൽ അതിൻ്റെ പേരിൽ എന്നെ അവർ ശിക്ഷിക്കും. അള്ളാഹുവിൻ്റെ തിരുദൂതർ ആ കുട്ടിയോട് പറഞ്ഞു, പേടിക്കേണ്ട. ആ പെൺകുട്ടിയോടുകൂടെ അള്ളാഹുവിൻ്റെ തിരുദൂതർ അവരുടെ വീട്ടിലേക്ക്, ആ യജമാനൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇത് കണ്ട യജമാനൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് കടന്നു വരുന്നത്. ആ ഒറ്റ കാരണത്താൽ ആ യജമാനൻ ആ കുട്ടിയെ, ആ പെൺകുട്ടിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രയാക്കി എന്നാണ് കഥ. ഇവിടെ നോക്കൂ, പ്രവാചകർ ആ ദിർഹം കൊടുക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ കൂടെ പോയിട്ട് ആ വീട്ടുകാരുടെ അരികെ ചെന്ന് യജമാനനോട് സംസാരിച്ച് അവർക്ക് പ്രോത്സാഹനം നൽകി. അവസാനം അവർ ആ പെൺകുട്ടിയെ മോചിപ്പിക്കുകയാണ്, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ഇതിന് തത്തുല്യമായ ഒട്ടേറെ സംഭവങ്ങൾ പ്രവാചകരുടെ ജീവിതത്തിൽ കാണാം. കുട്ടികളോട് വലിയ ദയ കാണിച്ചിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദത്തുപുത്രൻ ഉണ്ടായിരുന്നു, സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയെ അള്ളാഹുവിൻ്റെ തിരുദൂതർ വല്ലാതെ സ്നേഹിച്ചു, പൊന്നുപോലെ നോക്കി. ആളുകൾക്ക് അതിന് വലിയൊരു കൗതുകം തോന്നിയത്, സയ്ദ് തീരെ സൗന്ദര്യമില്ലാത്ത കറുത്ത ഒരു കുട്ടിയായിരുന്നു. പക്ഷെ തിരുദൂതർ നോക്കിയത് സൗന്ദര്യമല്ല, ആ കുട്ടിയുടെ മനസ്സ്. ആ കുട്ടിയെ ശരിക്കും പരിപാലിച്ചു. അവസാനം സയ്ദ് റളിയല്ലാഹു അൻഹു നബിയുടെ സംരക്ഷണത്തിൽ വളർന്ന് വലുതായി വിവാഹം കഴിച്ചു. അവർക്കൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിയാണ് ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമ എന്ന് പറയുന്ന ആ ചെറിയ ബാലൻ പിതാവിനെ പോലെ കറുത്ത് മെലിഞ്ഞ ഒരു കുട്ടിയായിരുന്നു, തീരെ സൗന്ദര്യമുള്ളായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ ആ നല്ല സ്വഭാവം, തിരുദൂതർ തൻ്റെ മകളായ ഫാത്തിമ ബീവിയിൽ ജനിച്ച തൻ്റെ നേരെ പേരക്കുട്ടിയായ ഹസൻ എന്ന് പറയുന്ന ചെറു ചെറുക്കുള്ള ആ കുട്ടിയെ ഒരു കാലിൻ്റെ തൊടയിലും, തൻ്റെ ആരുമല്ല എന്നാൽ ദത്തുപുത്രനായ സയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ആ ഉസാമ എന്ന് പറയുന്ന കുട്ടിയെ മറ്റേ കാലിൻ്റെ തൊടയിലും ഇരുത്തും. എന്നിട്ട് രണ്ട് കുട്ടികളെയും ഒരുപോലെ കളിപ്പിക്കുകയാണ്. ഒന്ന് തൻ്റെ നേരെ പേരക്കുട്ടിയാണ്, മാത്രമല്ല നാളെ സ്വർഗത്തിലേക്ക് ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ്, ഒന്ന് ഹസൻ, രണ്ട് ഹുസൈൻ. അതിൽപ്പെട്ട ഹസൻ എന്ന് പറയുന്ന കുഞ്ഞിനെ ഒരു കാലിൽ ഇരുത്തുന്നു, തൻ്റെ ദത്തുപുത്രൻ്റെ മകൻ ആ കുട്ടിയെ മറ്റേ കാലിലിരുത്തുന്നു. രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട് കണ്ടാൽ. ഒന്ന് വെളുത്ത കുട്ടിയാണ്, ഒന്ന് കറുത്ത കുട്ടിയാണ്. പക്ഷെ തിരുദൂതർ ഒരു വിവേചനവും കാണിച്ചില്ല. അതായിരുന്നു അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ സ്വഭാവം. തൻ്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ സംസാരമധ്യേ നബിയോട് പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളെ ഇതുവരെ അവർക്ക് അവരുടെ കവിളിൽ ഒരു മുത്തം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അത് വലിയ ഒരു പോരായ്മയാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഇതുവരെ തൻ്റെ കുട്ടികൾക്കൊരു മുത്തം നൽകിയിട്ടില്ലെങ്കിൽ, കുട്ടികളുണ്ടായിട്ട് തൻ്റെ നേരെ മക്കൾക്കൊരു മുത്തം നൽകാത്ത മനുഷ്യൻ, അത് വലിയൊരു പോരായ്മയായിട്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹത്തിനെ ആ സ്പോട്ടിൽ വെച്ച് തിരുത്തുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. യത്തീം കുട്ടികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം പരിഗണിച്ചിരുന്നു. എത്രത്തോളം അനാഥ കുട്ടികളുടെ അരികെ വെച്ച് സ്വന്തം കുട്ടികളെ ലാളിക്കരുതേ എന്ന് പഠിപ്പിച്ചു. കാരണം ആ കുട്ടികൾക്ക് മാനസികമായ വിഷമം വരും. എൻ്റെ പിതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ, എൻ്റെ മാതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു ചിന്ത വരും. മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് തിരുദൂതർ പഠിപ്പിക്കുന്നത്. അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടികളെ ലാളിക്കരുത്. ഒരിക്കൽ തിരുദൂതർ പറഞ്ഞു, അന വഖാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ രണ്ട് വിരലുകൾ, അതായത് ഫ അഷാറ ബിസ്സബാബത്തി വൽ വസ്ത, ചൂണ്ടുവരലും അതുപോലെ തന്നെ നടുവരലും അതിങ്ങനെ യോജിപ്പിച്ച് കൂട്ടി ഇഷാറത്താക്കിയതാണ്, ഞാനും അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. വിശുദ്ധ ഖുർആനിലെ 93:9 പറയുന്നുണ്ട്, ഫഅമ്മൽ യതീമ ഫലാ തഖഹർ,
യത്തീമിനെ ഒരിക്കലും അവഗണിക്കരുത്, അനാഥയെ ഒരിക്കലും അവഗണിക്കരുത്. അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആ കൽപ്പന, ഖുർആനിലെ ആ വചനം അത് നടപ്പിൽ വരുത്തി. മാത്രമല്ല നടപ്പിൽ വരുത്തത് വെറും പ്രസംഗിക്ക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തു. യത്തീമുകളെ എങ്ങനെ സംരക്ഷിക്കണം? അള്ളാഹുവിൻ്റെ തിരുദൂതർ ഒരു യത്തീമായിരുന്നു, യത്തീമുകളെ ശരിക്കും സംരക്ഷിച്ചു. കഷ്ടമനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർത്തിച്ച സാത്വിക എന്ന് സുകുമാർ കക്കാട് പാടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടികളോട് ദയ കാണിച്ച രംഗങ്ങൾ ഒട്ടേറെ ചരിത്രങ്ങൾ കാണാം. ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കൊരുപാട് സന്ദേശം നൽകണം. കുട്ടികളോട് ക്രൂരമായ നിലപാട് സ്വീകരിക്കുന്നവർ, കുട്ടികളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നവർ, എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്! ഇത്തരത്തിലുള്ള സന്ദേശമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഇതുപോലെയുള്ള ഒരുപാട് സന്ദേശങ്ങൾ, കൊച്ചു കൊച്ചു കഥകൾ ധാരാളം നമുക്ക് കാണാം. ഇൻഷാല്ലാ തുടർന്ന് നമുക്ക് അവതരിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.